നമസ്കാരം. അങ്കമല ഡെയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രങ്ങൾ ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഐറ്റം കൊറിയറായി നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നു. ദൃശ്യം രണ്ടുമായി ജോർജ് കുട്ടി തിരിച്ചു വരുന്നു. അതെ, ദൃശ്യം 2 വരികയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ സർപ്രൈസായി ഈ ചിത്രത്തിന്റെ അറിയിപ്പ് വരുന്നതായിരിക്കും. ലോക്ഡൌണിന് ശേഷം ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലായിരിക്കും മോഹൻലാൽ അഭിനയിക്കുകയെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. 2013 ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ദൃശ്യത്തിന്റെ രണ്ടാം വരവും ആശീർവാദ് സിനിമാസ് തന്നെയായിരിക്കും നിർമ്മിക്കുക. കൊറോണ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. വെറും 60 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരിക്കാവുന്ന രീതിയിൽ കഥാഘടനയുള്ള ഒരു ത്രില്ലറായിരിക്കും ഈ ചിത്രം. പൂർണ്ണമായും കേരളത്തിലായിരിക്കും ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുക. ദൃശ്യം 2 പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മോഹൻലാൽ മറ്റു സിനിമകളുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയുള്ളൂ. ഇതിനുശേഷം മാത്രമേ റാം പോലും ആരംഭിക്കുകയുള്ളൂ. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്ന ജീത്തു ജോസഫ് ചിത്രമാണ് ദൃശ്യം. ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പും ജീത്തു തന്നെയാണ് സംവിധാനം ചെയ്തത്. തമിഴിൽ കമൽഹാസനായിരുന്നു ചിത്രത്തിൽ നായകനായി വന്നത്. മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ആദ്യ ചിത്രം കൂടിയായിരുന്നു ദൃശ്യം. ഈ സൂപ്പർ ഹിറ്റ് ചിത്രം വലിയ വിജയം തന്നെയായിരുന്നു 2013 കേരള ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നേടിയെടുത്തത്. ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ തരംഗം തന്നെയാണ് അക്കാലത്ത് സൃഷ്ടിച്ചത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രം ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ ചൈനീസ് ഭാഷയിലേക്ക് കൂടി റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമെന്ന ഖ്യാതി കൂടി നേടിയെടുക്കുകയുണ്ടായി. ദൃശ്യം വമ്പിച്ച വിജയമായി മാറിയതോടെ ഏവരുടെയും ഒരു ചോദ്യമായിരുന്നു ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നത്. ഏതായാലും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ പ്രഖ്യാപനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് 60 ദിവസം മാത്രമേ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകൂ എന്നാണ് അണിയറ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീത്തു ജോസഫും ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരും പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നതെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിന്ദു അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.